നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കനത്ത ചൂടിലും ആവേശം ചോരാതെ കേരളം വിധിയെഴുതി. പോളിംഗ് സമാധാനപരം. പോളിംഗ് ബൂത്തുകളിൽ വ്യാപകമായി വോട്ടിംഗ് പ്രോസസ് വൈകി. പരാതിയുമായി വോട്ടർമാർ. കുട്ടനല്ലൂർ മേൽപ്പാലത്തിനു സമീപം പാടത്ത് വൻ തീപിടുത്തം. പുകയിൽ മുങ്ങി ദേശീയപാത. ജില്ലയിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെയാണ് മുന്നറിയിപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. കനത്ത ചൂടിലും ആവേശം ചോരാതെ കേരളം വിധിയെഴുതി. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 2 ഘട്ടമാണ് വെള്ളിയാഴ്ച നടന്നത്. 6 വരെയുള്ള കണക്കുകൾ പ്രകാരം കേരളത്തിലും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും 70% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 5 മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളം 77.84% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരുന്നത്. തൃശൂർ മണ്ഡലത്തിൽ 77.92% രേഖപ്പെടുത്തിയിരുന്നു. പുതുക്കാട് 73.39% പോളിംഗ്. രാവിലെ മുതൽ തന്നെ ആവേശത്തോടെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കണ്ടത്. കടുത്ത ചൂട് കാരണം പലരും രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്താൻ തീരുമാനിച്ചതോടെയാണ് പല ബൂത്തുകളിലും തിരക്ക് കൂടിയത്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ കളക്ടറേറ്റിൽ സജ്ജമാക്കിയ കമാൻഡ് കൺട്രോൾ റൂമിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ, പോളിംഗ് പുരോഗതി തുടങ്ങിയവ വിലയിരുത്തിയിരുന്നു. വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് കല്ലൂർ ആലയങ്ങാട് 58 ബൂത്തിൽ 30 മിനിറ്റ് വോട്ടിംഗ് വൈകി. കുണ്ടായി 80 ബൂത്തിൽ VVPAT മെഷീന്റെ സാങ്കേതിക തകരാർ കാരണം വോട്ടിംഗ് ആരംഭിക്കാൻ സമയം വൈകിയിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ഉച്ചതിരിഞ്ഞ് 50% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ബൂത്തുകളിൽ വോട്ടർമാർക്കും ഓഫീസർമാർക്കുമുള്ള കുടിവെള്ളം ലഭ്യമാകണമെന്ന അധികൃതരുടെ നിർദ്ദേശമുണ്ടായിരുന്നുവെങ്കിലും ചില പോളിംഗ് ബൂത്തുകളിൽ ആവശ്യത്തിന് കുടിവെള്ളമില്ലെന്നും പരാതി ഉണ്ടായിരുന്നു. വേലൂപ്പാടം ALP സ്കൂളിലെ 77, 78, 79 ബൂത്തുകളിലും ആവശ്യത്തിന് കുടിവെള്ളമില്ലെന്ന് പരാതി ഉയർന്നിരുന്നു. പോളിംഗ് ബൂത്തുകളിൽ വ്യാപകമായി വോട്ടിംഗ് പ്രോസസ് വൈകി. ദീർഘസമയം വോട്ട് പൂർത്തിയാക്കാൻ എടുത്തതാണ് പരാതിക്കിടയാക്കിയത്. പോളിംഗ് ബൂത്തുകൾക്ക് മുൻപിലെ നീണ്ട വരിക്ക് ഒരു കാരണവും വോട്ടിംഗ് പ്രോസസ് വൈകിയതാണ്. മണിക്കൂറുകളോളം വരി നിൽക്കേണ്ടി വരുന്നതിനാൽ ചില വോട്ടർമാർ വോട്ട് ചെയ്യാതെ മടങ്ങിയതായും പറയുന്നു. വരാക്കര ഗുരുദേവ പബ്ലിക് സ്കൂളിലെ 113, 108 ബൂത്തുകളിലും പൂക്കോട് SNUPU സ്കൂളിലെ 111 ബൂത്തിലും രാവിലെ മുതൽ വോട്ടെടുപ്പിൽ കാലതാമസം നേരിടുന്നുവെന്നും മെഷീൻ വേഗത കുറവുണ്ടെന്നും വോട്ടർമാരുടെ പരാതി ഉയരുന്നുണ്ട്. ഇവിടെ 108 ബൂത്തിലും 113 ബൂത്തിലും വളരെ മന്ദഗതിയിലാണ് പോളിംഗ് നടക്കുന്നത്. കുറേ ആളുകളൊക്കെ വെയിലത്ത് വന്നിട്ട് കുറേ നേരം വരി നിന്നിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അതിൻ്റെ ഭാരവാഹികൾ, ഇത് നടത്തുന്ന മേലധികാരമായിട്ടുള്ളവർ അതിന് ശരിയായ തീരുമാനമെടുക്കണമെന്ന് ദയവായിട്ട് അപേക്ഷിച്ചുകൊള്ളുന്നു. പിന്നെ നമ്മുടെ ഈ വളപ്പനപുരം പഞ്ചായത്തിൽ ഈ 108 ബൂത്തിൽ നടന്നിരുന്ന ഈ സമാനപരമായിട്ട് നടന്നിരുന്ന തെരഞ്ഞെടുപ്പാണ് ഇവിടെ ഭയങ്കരമായിട്ട് ഡിലേ വരുത്തിയിരിക്കുകയാണ് എൻ്റെ ഓഫീസർമാരിവിടെ. കാരണം കാലത്ത് ബോളിങ്ങിന് വന്ന പല ആളുകളും ഇവിടെ നിന്ന് തിരിച്ചു പോയിട്ട് വോട്ട് ചെയ്യാൻ പറ്റാണ്ടാണ് മടങ്ങി പോയിട്ടുള്ളത്. ഇപ്പോഴും വന്നിട്ട് നോക്കുക, അവിടെ ഭയങ്കര ക്യൂ ആണ്. ഇപ്പോഴും ഇത് കൃത്യമായി അതിന് കൈകാര്യം ചെയ്യാവുന്ന വ്യക്തികളെ കൊണ്ട് കൈകാര്യം ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും പല ആളുകൾക്ക് അവിടെ വോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അത് ആരാണ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ? ഇന്ന് സ്പീഡാക്കിക്കൊണ്ട് എല്ലാവർക്കും അവരെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനുള്ള അവസരം ഒരുക്കി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. റോഡ് സ്കൂളിനകത്ത് നിലവിൽ 2 ബൂത്താണുള്ളത്. 1 ബൂത്ത് 111, 1 110. ഇപ്പോൾ രാവിലെ മുതൽ ഇതിനകത്ത് 111 ബൂത്തിനകത്ത് വലിയ വരി ക്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. വോട്ടിങ് വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത്. അത് അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ നമ്മൾ പോളിംഗ് ഇവിടെ നമ്മുടെ 111 ബൂത്ത്, 110 ബൂത്ത്, അങ്ങനെ 2 ബൂത്തുകളാണ് നമുക്കിവിടെ നിലനിൽക്കുന്നത്. ആ 2 ബൂത്തിൽ 111 ബൂത്തിൽ രാവിലെ മുതൽ നമുക്ക് ഭയങ്കര സ്ലോ ആയിട്ടാണ് അവിടുത്തെ പ്രൊസീജിയറുകൾ നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകളും
തിരിച്ചു പോകണ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പോച്ചിരിയാണെങ്കിലും പലരും വന്ന് തിരിച്ചു പോയി. നമ്മുടെ അടുത്ത് പല ആൾക്കാരും ഇതിന്റെ നെടുമ്പാൾ പ്രിയദർശിനി അംഗൻവാടി 138 നമ്പർ ബൂത്തിലും തൊട്ടിപ്പാൾ സ്കൂളിലെ ബൂത്തുകളിലെയും വോട്ടിംഗ് വൈകിയത് വോട്ടർമാരുടെ പ്രതിഷേധത്തിനിടയാക്കി. ഒരു ഒന്നര മണിക്കൂറോളം വന്നതാണ്. ഇത്ര നേരം ഞങ്ങൾ നിൽക്കുന്നു. കുടിക്കാൻ വരെ ശരിക്കും അതിൽ വെള്ളം ഉണ്ടായില്ല. കുറെ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ അതിന്റെ ശേഷം ഈ കുട്ടിയിൽ വെള്ളം കൊണ്ടുവന്നത്. അതിന് ശേഷം മന്ത്രി വന്നു, സുനിൽ സുനിൽകുമാർ വന്ന് അവിടുന്ന് കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം കല്ലോടി വരിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ടെൻത്ത് നന്നായിട്ടുണ്ട്, പക്ഷെ വരി എത്തിയാൽ നീങ്ങാത്തതുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ ഇത്ര താമസം. പറപ്പുകര പഞ്ചായത്തിലെ 138 ബൂത്താണിത്. ഈ ബൂത്തിനകത്ത് ഇന്ന് മുൻകാലങ്ങളിൽ മുൻ തെരഞ്ഞെടുപ്പ് ഒന്നും ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു പ്രവണതയാണ് ഇന്ന് ഈ ബൂത്തിനകത്ത് കാണാൻ വേണ്ടി കഴിഞ്ഞത്. രാവിലെ 6 മണിക്ക് പോളിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഒന്ന് നോക്കി കഴിഞ്ഞാൽ അവിടെ ക്യൂ കാണാൻ വേണ്ടി കഴിയും. വലിയ റഷാണ്. രാവിലെ 6 മണി മുതൽ ഈ സമയം വരെയും ഇത് തന്നെയായിരുന്നു ഇവിടുത്തെ അവസ്ഥ. മൂന്ന് പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ്സുകളെല്ലാം തന്നെ വന്ന് നേരിട്ട് ഉദ്യോഗസ്ഥരോട് പരാതി പോലും വാക്കുകൊണ്ട് പരാതി വാക്കുകാരിൽ പരാതിയായിട്ട് ഉന്നയിച്ചിട്ട് പോലും ഒരു നടപടിയും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. വോട്ടിംഗ് യന്ത്രങ്ങളുടെ മന്ദഗതിയിലുള്ള പ്രവർത്തനം കൊടകര മറ്റത്തൂർ പഞ്ചായത്തുകളിലെ വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ നീണ്ട വരിക്കിടയാക്കി. മറ്റത്തൂരിൽ ഉച്ചനേരത്ത് പെയ്ത മഴയെ തുടർന്ന് പോളിംഗ് കേന്ദ്രങ്ങളിൽ വൈദ്യുതി നിലച്ചതും വോട്ടെടുപ്പ് മന്ദഗതിയിലാകാൻ കാരണമായി. ചെമ്പൂച്ചിറ സർക്കാർ സ്കൂൾ, വെള്ളിക്കുളങ്ങര സർക്കാർ യു പി സ്കൂൾ, കോടാലി സ്കൂൾ എന്നിവിടങ്ങളിലെ ബൂത്തുകളിലും നിശ്ചിത സമയം കഴിഞ്ഞും വോട്ടെടുപ്പ് നീണ്ടു. മറ്റത്തൂരിലെ കിഴക്കൻ മലയോര പ്രദേശങ്ങളടക്കമുള്ള കൊടകര മേഖലയിൽ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പ് തികച്ചും സമാധാനപരമായി നടന്നു. ഉച്ചനേരത്ത് കാൽ മണിക്കൂറോളം കനത്തു പെയ്ത മഴയും വോട്ടിംഗ് യന്ത്രങ്ങളുടെ മന്ദഗതിയും മാറ്റി നിർത്തിയാൽ സുഗമമായാണ് രാവിലെ മുതൽ പോളിംഗ് പുരോഗമിച്ചത്. രാവിലെ 7 പോളിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ നീണ്ട നിര രൂപപ്പെട്ടിരുന്നു. ആളൂർ പഞ്ചായത്തിലെ തിരുത്തിപ്പറമ്പ് സെന്റ് പോൾ സ്കൂളിലെ 180 നമ്പർ ബൂത്തിൽ രാവിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായത് അരമണിക്കൂറോളം വോട്ടെടുപ്പിന് തടസ്സം സൃഷ്ടിച്ചു. പിന്നീട് തകരാർ പരിഹരിച്ച് വോട്ടെടുപ്പ് തുടർന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ മൂലംകുടം SNV സ്കൂളിലെ ബൂത്തിൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ അരുൺ തലകറങ്ങി വീണു. ഓഫീസറെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. കടമ്പോട് ALP സ്കൂളിൽ വോട്ട് ചെയ്യാനായി വരി നിന്നയാൾ കുഴഞ്ഞു വീണു. നീരാട്ടുകുഴി സ്വദേശി 60 വയസ്സുള്ള പുളിയറത്തറ വിജയനാണ് കുഴഞ്ഞു വീണത്. വോട്ടിംഗ് യന്ത്രത്തിൽ വിരലമർത്തുമ്പോൾ ബീപ് ശബ്ദം വരാൻ കാലതാമസമുള്ളതായി വ്യാപകമായി പരാതി ഉയർന്നു. ഇതുമൂലം പല ബൂത്തുകളിലും മന്ദഗതിയിലാണ് വോട്ടെടുപ്പ് നടന്നത്. പോളിംഗ് ബൂത്തുകളിൽ ക്യൂ നീളാൻ ഇത് കാരണമായി. പറപ്പൂക്കര പഞ്ചായത്തിലെ ഏതാനും ബൂത്തുകളിൽ വോട്ടെടുപ്പ് മന്ദഗതിയിലാണെന്ന് പരാതി ഉയർന്നതിനെ തുടർന്ന് നെല്ലായി, മൂത്രത്തിക്കര എന്നിവിടങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. ഉച്ചയ്ക്ക് 1:30 മറ്റത്തൂരിലെ കോടാലി, വെള്ളിക്കുളങ്ങര പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്തത് വോട്ടർമാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. അരമണിക്കൂറിന് ശേഷം മാനം തെളിഞ്ഞതോടെ ബൂത്തുകളിൽ വോട്ടർമാരുടെ തിരക്ക് വീണ്ടും വർദ്ധിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ കാരിക്കടവ് ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ നിന്നുള്ള വോട്ടർമാർ 5 കിലോമീറ്ററോളം അകലെയുള്ള ചൊക്കന ഹാരിസൺ എസ്റ്റേറ്റിലെ റിക്രിയേഷൻ ക്ലബ്ബ് ഹാളിൽ സജ്ജീകരിച്ച 186 നമ്പർ ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇത്തവണ വോട്ടർമാർ കൂടുതൽ നേരം വരിയിൽ നിൽക്കേണ്ടി വന്ന സ്ഥിതി ഉണ്ടായെന്നും ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ വോട്ടർമാർക്ക് ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണമെന്നും UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. രാവിലെ പോളിംഗ് ബൂത്തിലെത്തിയ പല വിശ്വാസികൾക്കും ഉച്ചയ്ക്ക് പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരുപാട് വൈകുന്നതിനാൽ പലർക്കും വോട്ട് ചെയ്യാതെ മടങ്ങേണ്ടി വന്നെന്നും ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി കൃത്യനിഷ്ഠ കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പുതുക്കാട് സെന്റ് ആന്റണീസ് പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ ഇല്ലെങ്കിലും സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും കള്ളവോട്ട് വ്യാപകമായുണ്ടെന്നും മുരളീധരൻ ആരോപിച്ചു. ഫ്ളാറ്റുകളിലുള്ള ഒറിജിനൽ വോട്ടർമാർക്ക് പകരം വ്യാജന്മാർ വോട്ട് ചെയ്യുന്ന പ്രവണതയുണ്ടെന്നും രാഷ്ട്രീയ പാർട്ടികൾ ഫ്ളാറ്റുകളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട സ്ഥിതിയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. വോട്ടർമാർ വല്ലാതെ അവർക്ക് ക്യൂ നിൽക്കേണ്ട അവസരമുണ്ട്. 3 മണിക്കൂറോളം ഇപ്പോൾ പുതുക്കാട് മാത്രമല്ല, ചാവക്കാട് ബീച്ച് ഏരിയയിലും ഏതാണ്ട് ഇതേ പ്രശ്നം തന്നെയാണ്. പലരും കാലത്ത് വോട്ട് ചെയ്യാൻ വന്ന അവർക്ക് പള്ളിയിൽ പോകേണ്ട സമയമായിട്ട് പോലും അത് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല.
ചില സ്ഥലത്ത് ആളുകൾ തിരിച്ചു പോകുന്നുണ്ട്. ഇക്കാര്യത്തിൽ കുറെ കൂടെ കൃത്യനിഷ്ഠ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഉണ്ടാവുന്നതാണ്. പിന്നെ തൃശ്ശൂർ ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും മറ്റ് നിയായ മണ്ഡലങ്ങളൊക്കെ കള്ളവോട്ടുകൾ സാധാരണയിൽ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു നല്ല ഒരു സമ്പ്രദായമല്ല കള്ളവോട്ട്. ഒറിജിനൽ വോട്ടർമാർ വന്നപ്പോഴേക്കും വ്യാജന്മാർ ചെയ്തു പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ കേസുകൾ തൃശ്ശൂർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിവിധ പാർട്ടികളുടെ നേതാക്കൾ എല്ലാവരും രാവിലെ തന്നെ അവരവരുടെ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തി. കെ കെ രാമചന്ദ്രൻ എം എൽ എ പുലക്കാട്ടുകര ഹോളി ഫാമിലി എൽ പി യു സ്കൂളിലെ 78-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 8:30 കുടുംബസമേതം പോളിംഗ് ബൂത്തിലേക്ക് എം എൽ എ എത്തിയത്. വി എസ് സുനിൽകുമാർ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് കെ കെ രാമചന്ദ്രൻ എം എൽ എ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അതിൻ്റെ പ്രതിനിധിയായി മത്സരിക്കുന്ന സഹ വി എസ് സുനിൽകുമാർ വൻ ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കും എന്നാണ് തൃശ്ശൂർക്കാർ പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം തൃശ്ശൂരിനെ അറിയുന്ന, തൃശ്ശൂരിൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സഖാവാണ് സുനിൽകുമാർ. 3 തവണ എം എൽ എ ആയും അതിലൊരു തവണ മന്ത്രിയായും ഒക്കെ പൊതുപ്രവർത്തന രംഗത്ത് ജനപ്രതിനിധി എന്ന നിലയിൽ മികവുറ്റ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് സഹ വി എസ് സുനിൽകുമാർ. അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെടും. തൃശൂർ മണ്ഡലത്തിൽ യു ഡി എഫ് കഴിഞ്ഞ തവണത്തെ പോലെ വിജയം ഉറപ്പിക്കുമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ്. അളകപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയതായിരുന്നു അദ്ദേഹം. കെ മുരളീധരൻ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വർഗീയ പ്രചരണങ്ങൾക്കും വ്രണപ്പെടുത്തുന്ന രാഷ്ട്രീയത്തിനും എതിരെയുള്ള വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്ന് വിൻസെന്റ് പറഞ്ഞു. ഇവർക്കുള്ള മറുപടിക്കാണ് ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതെന്നും യു ഡി എഫിന് വലിയ വിജയം നേടിത്തരുമെന്നും അദ്ദേഹം പറഞ്ഞു. അമ്മ മേരി, ഭാര്യ റെജി, മക്കളായ വിക്ടർ, ഐറിൻ എന്നിവരും എം പി വിൻസെന്റിനോടൊപ്പം വോട്ട് രേഖപ്പെടുത്തി. സംബന്ധിച്ചിടത്തോളം, യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ശുഭ പ്രതീക്ഷയാണ് ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം തന്നെ വീണ്ടും ഞങ്ങൾ ഉറപ്പിക്കും. ശ്രീ കെ മുരളീധരൻ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. ന്യൂനപക്ഷത്തിൻ്റെ വെറുപ്പും അതുപോലെ അനാവശ്യമായ വർഗീയ പ്രചരണങ്ങളും അതോടൊപ്പം തന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ജനങ്ങളുടെ കഷ്ടപ്പാടും സംസ്ഥാന രാഷ്ട്രീയവും കേന്ദ്ര രാഷ്ട്രീയവും ബലപ്പെടുത്തുന്ന, അത് വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുകയാണ്. ജനങ്ങളെല്ലാം വലിയ ബുദ്ധിമുട്ടിലാണ്. ഈ ബുദ്ധിമുട്ടിന് ഒരു വലിയ തീരുമാനം, ഉറച്ച തീരുമാനത്തിലൂടെയാണ് വോട്ടർമാരെല്ലാം പോളിംഗ് സ്റ്റേഷനിൽ വരുന്നത് നമുക്ക് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഐക്യജനാധിപത്യം കൊണ്ട് വലിയ വിജയം നേടും എന്ന് തന്നെയാണ്. പുലർച്ചെ തന്നെ കുടുംബസമേതമെത്തി വോട്ട് ചെയ്ത് തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. രാവിലെ 6:30 സുരേഷ് ഗോപി കുടുംബസമേതം പോളിംഗ് ബൂത്തിലെത്തിയത്. മുക്കാട്ടുകര സെൻറ്റ് ജോർജ് സി എൽ പി സ്കൂളിലെ ബൂത്ത് നമ്പർ 115 സുരേഷ് ഗോപിയും കുടുംബവും വോട്ട് രേഖപ്പെടുത്തിയത്. ഭാര്യ രാധിക, ഭാര്യ മാതാവ് ഇന്ദിര, മക്കളായ ഗോകുൽ, ഭാഗ്യ, മാധവ് എന്നിവരും വോട്ട് രേഖപ്പെടുത്തി. സ്വന്തം പേരിൽ വോട്ട് ചെയ്യാനായതിൽ സന്തോഷമുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശ്ശൂരിലും അതുവഴി കേരളത്തിലും താമര വിരിയുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. വിരൽത്തുമ്പിലൂടെ താമരയെ തൊട്ടുണർത്തി തൃശ്ശൂരും അതുവഴി കേരളത്തെയും വിരിയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട്. എനിക്ക് വേണ്ടി ആദ്യമായി എനിക്ക് തന്നെ വോട്ട് ചെയ്യാനായതിൽ അതിയായ സന്തോഷം. ഒന്നാമതായി വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്, സാധിച്ചില്ല. മുതിർന്ന പൗരന്മാർ എത്തിയതിനാൽ അവരാണ് ആദ്യം വോട്ട് ചെയ്തത്. 10-ാമതായി വോട്ട് ചെയ്യാനായി, ഏറെ സന്തോഷം. എല്ലാ ഘടകങ്ങളും വോട്ടായി മാറും. കഴിഞ്ഞ 10 വർഷത്തെയെങ്കിലും എം പിമാരുടെ പ്രവർത്തനം വിലയിരുത്തപ്പെടുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സുരേഷ് ഗോപിയുടെയും കുടുംബത്തിൻ്റെയും വോട്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് നേരത്തെ മാറ്റിയിരുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തില് സമ്മതിദായക അവരുടെ ഹൃദയസ്പർശം അവരുടെ വിരൽ തുമ്പിലൂടെ താമരയെ തൊട്ടുണർത്തി തൃശൂരും അതുവഴി കേരളത്തെയും വിരിയിക്കും എന്ന ആത്മവിശ്വാസം മാത്രമാണ് അതിൽ കൂടുതലൊന്നും ഇന്നൊരു പ്രചരണത്തിന്.
തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തി. മുറ്റിച്ചൂർ എൽ പി യു സ്കൂളിലായിരുന്നു സുനിൽകുമാറും കുടുംബവും വോട്ട് രേഖപ്പെടുത്തിയത്. ബി ജെ പി പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. പണം നൽകിയാൽ വോട്ട് കിട്ടുമെന്ന് കരുതുന്നത് ശരിയല്ല. ഇത് വോട്ടർമാരെ ചെറുതാക്കി കാണലാണെന്നും ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പണത്തിന്റെ സ്രോതസ്സിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്നും വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ഇത്തരക്കാർക്ക് തൃശൂരിൽ മറുപടി കിട്ടുമെന്നും എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും പറഞ്ഞ സുനിൽകുമാർ തികച്ച ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മേടച്ചൂടിൽ വാടിത്തളർന്ന് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയവർക്ക് പരിസ്ഥിതി സൗഹൃദ മാതൃകാ ബുദ്ധ് ആശ്വാസം പകർന്നു. മട്ടത്തൂർ പഞ്ചായത്തിലെ കോടാലി ജി എൽ പി സ്കൂളിലെ 173 നമ്പർ ബൂത്താണ് പരിസ്ഥിതി സൗഹൃദ മാതൃക ബൂത്താക്കി സജ്ജീകരിച്ചത്. വനം വകുപ്പിന് കീഴിലെ വാഴച്ചാൽ ഡിവിഷനും കോടാലി ജി എൽ പി സ്കൂളിലെ പി ടി എയും ചേർന്നാണ് വോട്ടർമാർക്ക് ആവശ്യമായ സൗകര്യങ്ങളോടെ തികച്ചും പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ ബൂത്തിനെ മാറ്റിയെടുത്തത്. ഓലകൾ കൊണ്ട് അലങ്കരിച്ച ബൂത്തിൽ വോട്ടർമാർക്കിരിക്കാനായി കസേരകളും വിശ്രമമുറിയും ഒരുക്കിയിരുന്നു. കൈക്കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കായി ഫീഡിംഗ് റൂമും സജ്ജമാക്കിയിരുന്നു. കുടിക്കാനായി തണുത്ത വെള്ളവും ഒരുക്കി. വോട്ട് ചെയ്ത് ഇറങ്ങുന്നവർക്കായി സംഭാര വിതരണവും ഉണ്ടായി. കടുത്ത ചൂടിൽ ദാഹിച്ചു വലഞ്ഞ വോട്ടർമാർക്കും ഉദ്യോഗസ്ഥർക്കും സംഭാര വിതരണം വലിയ ആശ്വാസമാണ് പകർന്നത്. ഓലകൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ മാലിന്യ തൊട്ടികളും പരിസ്ഥിതി സൗഹൃദ ബൂത്തിലെ വേറിട്ട കാഴ്ചയായി. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ പോളിംഗ് ബൂത്തുകളെ ഹരിതാഭമാക്കി ഹരിതകർമ്മ സേനാംഗങ്ങൾ. ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് ശേഖരിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളാണ് പോളിംഗ് ബൂത്തുകൾക്ക് മുൻപിൽ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഒരുക്കിയത്. വോട്ടിംഗ് സമയത്തും അതിനുശേഷവും സേനാംഗങ്ങളുടെ സേവനം എല്ലാ ബൂത്തുകളിലും ലഭ്യമായിരുന്നു. ശേഖരിക്കപ്പെട്ട മാലിന്യങ്ങൾ എം സി എഫിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കും. കുട്ടനല്ലൂർ മേൽപ്പാലത്തിനു സമീപം പാടത്ത് വൻ തീപിടുത്തം. ഏക്കർ കണക്കിന് പാടത്ത് തീ പടർന്നതോടെ പ്രദേശമാകെ പുകയിൽ മുങ്ങി. ദേശീയ പാതയിലെ മഹേന്ദ്ര ഷോപ്പിന് സമീപത്താണ് തീപിടുത്തമുണ്ടായത്. ദേശീയപാതയിൽ വൻതോതിൽ പുക ഉയർന്നതോടെ യാത്രക്കാരും ദുരിതത്തിലായി. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്കായിരുന്നു സംഭവം. തൃശൂർ അഗ്നിരക്ഷാ സേനയിലെ 2 യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത്. ഒല്ലൂർ പോലീസും സ്ഥലത്തെത്തി. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ റഫായൽ മാലാഖയുടെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ പോൾ തേക്കാനത്ത് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുന്നത്. ഞായറാഴ്ച വരെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്ന് പ്രവചിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണവിലയിൽ നേരിയ വർധന. ഗ്രാമിന് 40 രൂപ വർദ്ധിച്ചു. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് വില 6,665 രൂപയായി. 1 പവൻ സ്വർണത്തിന് വില 53,320 രൂപയാണ്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന 5 വിലകളും ഏപ്രിൽ മാസം രേഖപ്പെടുത്തി. വിവാഹ സീസൺ ആയതിനാൽ തന്നെ ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടിയായിരുന്നു വില വർധനവ്. ഏപ്രിൽ 19 സംസ്ഥാനത്തൊടുവിലായി സ്വർണവില റെക്കോർഡിട്ടത്. അന്ന് ഗ്രാമിന് 6,815 രൂപയായിരുന്നു വില. പവന് 54,520 രൂപയായിരുന്നു അന്നത്തെ വില. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 27 ഡിഗ്രി സെൽഷ്യസ്. ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസിൽ മറ്റ് ക്ഷേമനിധികളിൽ അംഗത്വമുള്ളവരെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഇരട്ടംഗത്വമുള്ളവർ മെയ് 1 മറ്റു ക്ഷേമനിധികളിലെ അംഗത്വം അവസാനിപ്പിച്ച രേഖകൾ സഹിതം ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസിൽ ഹാജരാകണം. രേഖകൾ സഹിതം ഹാജരാകാത്തവരുടെ ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗത്വം മറ്റൊരറിയിപ്പ് കൂടാതെ റദ്ദ് ചെയ്യുന്നതാണെന്ന് ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0487236409. ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 6,665 രൂപ, പവന് 53,320 രൂപ. പുതുക്കാട് കണ്ണമ്പത്തൂർ ചിറമൽ വറീത് മകൾ സിസ്റ്റർ ഓൾഗ അന്തരിച്ചു. സംസ്കാരം നടത്തി.
കല്ലൂർ കരുവാക്കുന്ന് ഇല്ലിക്കൽ സുബ്രഹ്മണ്യൻ ഭാര്യ തങ്കമ്മ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 8 കുരീച്ചിറ ശാന്തി മന്ദിരത്തിൽ. ബിജു, വിജയ എന്നിവർ മക്കളും ഷീജ, ശശി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കനത്ത ചൂടിലും ആവേശം ചോരാതെ കേരളം വിധിയെഴുതി. പോളിംഗ് സമാധാനപരം. പോളിംഗ് ബൂത്തുകളിൽ വ്യാപകമായി വോട്ടിംഗ് പ്രോസസ് വൈകി. പരാതിയുമായി വോട്ടർമാർ. കുട്ടനല്ലൂർ മേൽപ്പാലത്തിനു സമീപം പാടത്ത് വൻ തീപിടുത്തം. പുകയിൽ മുങ്ങി ദേശീയപാത. ജില്ലയിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെയാണ് മുന്നറിയിപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.